നമസ്കാരം, ഞാൻ ഡോക്ടർ വിനോദരാജ്. ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കയ്യിലേക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന, ഒരു പാത്രവും മറ്റും തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ബലക്കുറവ്, അറിയാതെ കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ പോവുക, സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ വേദന, മരവിപ്പ്, തരിപ്പ്, ഈ അനുഭവമൊക്കെ പലപ്പോഴും പലരും ഇതിനോടകം തന്നെ ഇപ്പം കേട്ടപ്പം അനുഭവിക്കുന്നവരാണെന്ന് തോന്നിക്കാണായിരിക്കും. ഇത് കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ട് ഉണ്ടാവുന്ന കംപ്ലയിൻ്റാണ്. ഇതിന് നമ്മൾ പറയുന്ന പേര് സെർവൈക്കൽ റാഡിക്കുലോപ്പതി. ഈ ഒരു അസുഖത്തിന് നമുക്ക് വീട്ടിൽ എളുപ്പം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന നിസാരമായ 3 വ്യായാമങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് കടക്കാം. കഴുത്തിൽ നിന്നും വരുന്ന ഞരമ്പുകൾ ഞെരുങ്ങുക, സെർവൈക്കൽ റാഡിക്കുലോപ്പതി. ഈ ഒരു അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ചെയ്ത് എന്താണ് റാഡിക്കുലോപ്പതി എന്ന് മറ്റൊന്നും പോകുന്നില്ല. ഇതിനെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നിസ്സാര കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത്രയും ഡെപ്ത്തിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും ഈ ഞരമ്പ് സാധാരണ ഞെരുങ്ങുന്നത് ഒന്നിൽ നമ്മളുടെ ഡിസ്ക് ബൾജാവുമ്പം, ഡെസ്കുകൾക്ക് തേയ്മയിലെ കസേരകൾക്ക് തേയ്മാനം വന്ന് ഡിസ്ക് ബൾജ് വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഞെരുക്കം ഉണ്ടാവാം. പിന്നീട് ഉണ്ടാവാമെന്ന് പറയുന്നത് നമ്മളുടെ പേശികൾക്കുള്ളിൽ, കഴുത്തിൻ്റെ വശങ്ങൾ കാണുന്ന സ്കെലൈനസ് എന്ന് പറയുന്ന മറ്റ് പേശികൾക്കുള്ളിൽ ഇത് ചിലപ്പോൾ ടൈറ്റ് ആവാം. അന്നേരം ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് റാഡിക്കുലോപ്പതി ഉണ്ടാവാം. ഇത് സാധാരണയായി നമ്മളുടെ പോസ്ചർ, നമ്മൾ ഒരുപാട് നേരം കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, കമ്പ്യൂട്ടറും മറ്റും തെറ്റായ രീതിയിൽ നമ്മളുടെ മേശപ്പുറത്ത് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർ, ഒരുപാട് വലിയ തലയാണോ മറ്റും ഉപയോഗിക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ കഴുത്തിൻ്റെ പോസ്ചറാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രശ്നം തന്നെ. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ റാഡിക്കുലോപ്പതി ആണ് ഇല്ലെങ്കിൽ തന്നെ ഈ കയ്യിലേക്ക് വരുന്ന ഞരമ്പിൻ്റെ കാരണം ഏതോ ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ടാണ്. നമുക്ക് കയ്യിലേക്ക് ഒരുപാട് ഞരമ്പുകൾ വരുന്നുണ്ട്, പ്രധാനമായിട്ടും 3 വലിയ ഞരമ്പുകളും പിന്നെ ബ്രേക്കൽ പ്ലെക്സസ് എന്ന് പറഞ്ഞൊരു പ്ലെക്സസ് തന്നെയുണ്ട്, നമുക്കൊരു നാഡീവ്യൂഹം തന്നെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഓരോ ചെറിയ ചെറിയ സ്പർശനം തരുന്നു മറ്റ് ഞരമ്പുകളുടെ വ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ഞരമ്പ് ഞെരുങ്ങുന്നത്, അതിന് ഓരോന്നും വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമായ ചികിത്സാ രീതികളൊക്കെയാണ്. അതിപ്പോൾ ഒരു കൃത്യമായി ഫിസിയോതെറാപ്പിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പൈനിലാണെങ്കിൽ നമ്മൾ സ്പൈനൽ ഡീകംപ്രഷൻ ചെയ്യണം, അപ്പം നമുക്ക് എൻട്രാപ്പിൻ മസിലിനാണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ മയോഫേഷ്യൽ റിലീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഇനി പോസ്റ്റർ കറക്ഷൻ ഏറ്റവും അത്യാവശ്യം അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോന്നിലേക്കും പോകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ വലുതായി വലുതായി പോയിക്കൊണ്ടിരിക്കും. എങ്കിലും ഈ കണ്ടീഷൻ ഉള്ളവർക്ക് സാധാരണ എളുപ്പം വീട്ടിൽ അത്യാവശ്യം ഓരോ രോഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ പ്രധാന കംപ്ലയിൻസ് എന്ന് പറയുന്നത് നമുക്ക് കയ്യിലേക്ക് തരിപ്പ് അനുഭവപ്പെടുക, ഷോക്ക് അടിക്കുന്ന പോലത്തെ വേദന വരിക, അതുപോലെ തന്നെ കയ്യിൽ സാധനങ്ങൾ അറിയാതെ താഴെ പോവുക, നമുക്ക് പെട്ടെന്ന് ഇതുവരെ ഇല്ലാഞ്ഞ പോലെ ബലക്കുറവ്, നമുക്ക് സാധനവും മറ്റൊക്കെ തുറക്കാൻ, ഒരു പാത്രം തുറക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇന്നലത്തെ പോലെ അല്ല ഇന്ന് അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുന്നവർക്കും നമുക്ക് റാഡിക്കുലോപ്പതി സംശയിക്കാം. അപ്പോൾ ഈ കയ്യിലേക്കുള്ള വേദന നമ്മൾ ഈ വ്യായാമങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വ്യായാമങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെൻട്രലൈസ് ചെയ്യുവാന്ന് പറയും. അതായത് കയ്യിലേക്കുള്ള വേദനകൾ കുറഞ്ഞുകൊണ്ട് വേദന കഴുത്തിൽ മാത്രമേ വരും. അപ്പോൾ അത് കണ്ട് പേടിക്കേണ്ട, കാരണം അതാണ് അങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ. അത് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അത് കറക്റ്റാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ ചിലർ പറയുന്നത് ഡോക്ടർ കയ്യുടെ വേദനയൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ കഴുത്തിൽ വേദന കൂടിയിട്ടുണ്ട്, അത് പേടിക്കേണ്ട, അത് കറക്റ്റാണ്, അതിനെ നമ്മൾ സെൻട്രലൈസ് ചെയ്യുകയെന്ന് പറയുന്നത്. പിന്നീട് അതിന് ശേഷമാണ് നമ്മൾ കഴുത്തിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും റാഡിക്കുലോപ്പതി മാറ്റാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. കയ്യിലേക്കും മറ്റുള്ള വലിയ വേദന നിങ്ങൾക്ക് ഒന്ന്, കാരണം പലപ്പോഴും നമുക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കത്തില്ല, നമുക്കൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല, കാരണം എപ്പോഴും നമ്മളെ അനുഭവം ചെയ്യുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥയായിരിക്കും ഈ റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഡിയേറ്റിംഗ് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ചില വ്യായാമങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പം അത്യാവശ്യം ഞാൻ പറഞ്ഞ പോസ്റ്റർ കറക്ഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടറും മറ്റും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് എർഗോണോമിക്സ് അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെന്നും മറ്റുമൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അതുകൂടാതെ പോസ്റ്റർ മറ്റ് കറക്ഷൻസ്, പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് ഈ പറഞ്ഞ സ്വന്തമായിട്ട് വീട് നമുക്ക് ഡീകംപ്രഷൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വ്യായാമോ ഈ മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള വ്യായാമം, അങ്ങനെ 3 നിസ്സാര വ്യായാമങ്ങളാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വ്യായാമത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സസൈസ് നമ്മുടെ ചിൻ ടക്കിൻ എന്ന് പറയും, അതായത് നമ്മളുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ചിൻ ടക്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോയി പ്രക്രിയ ചെയ്യാറുണ്ട്, അതല്ല ചിൻ ടക്കിൻ. നമ്മൾ നമ്മുടെ വിരൽ ഏകദേശം നമ്മുടെ താടിയിൽ നിന്ന് വെച്ചിട്ട് ഈ താടിയിൽ നിന്നും നമ്മുടെ കഴുത്ത് പുറമോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഒരു 5 എണ്ണം വരെ ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, വീണ്ടും ഇവിടെ പിടിക്കുക, 5 എണ്ണം വരെ ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചിൻ ടക്കിൻ.
അടുത്ത എക്സസൈസ് ഡിസ്കിൻ്റെ പ്രൊട്രൂഷൻ ഉള്ളവർക്ക് വളരെയേറെ പ്രയോജനമുള്ള എക്സസൈസ് ആണ്. ഇതിന് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ടവൽ നമ്മൾ കയ്യിലെടുക്കുക. ആ ടവൽ നമ്മളിതുപോലെ നമ്മളുടെ കഴുത്തിലൂടെ ഇങ്ങനെ എട്ടു പിടിക്കുക. അതിനുശേഷം നമ്മൾ മാക്സിമം രണ്ട് കൈ കൊണ്ട് മുന്നോട്ട് വലിച്ച് ആ വെർട്ടിബ്ര നമ്മുടെ നട്ടലിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ മേളിലേക്ക് ഇങ്ങനെ നോക്കുക. അഞ്ചെണ്ണം ഒരാൾ ഹോൾഡ് ചെയ്യുക, സാവകാശം നിവരുക. വീണ്ടും അതുപോലെ മേളിലേക്ക് നോക്കുക, അഞ്ചെണ്ണം ഒരു ഹോൾഡ് ചെയ്യുക, സാവകാശം നിവരുക. ഇത് പത്താവർത്തി ചെയ്യുക. ഇനി അടുത്ത എക്സസൈസ് നമ്മളുടെ കഴുത്തിലെ പ്രത്യേകിച്ചും നട്ടലിലെ ഏറ്റവും സ്ട്രെയിൻ തരുന്ന നമ്മളുടെ പുറത്തെ അപ്പർ ട്രപീസിയസ് എന്ന് പറയുന്ന ട്രയാങ്കിൾ പോലുള്ള ഏറ്റവും മുകളിലുള്ള ഈ വലിയ മസിൽ, അതിനുള്ള സ്ട്രെച്ചാണ് അടുത്തത്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇരുന്നതിന് ശേഷം നമ്മളുടെ ഏത് വശത്താണോ ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്നത് ആ സൈഡിലെ കൈ നമ്മളിങ്ങനെ ഹുക്ക് ചെയ്യുക. മറ്റേ കൈയോടെ നമ്മൾ കഴുത്തിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു പിടിക്കുക. ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരം ഇങ്ങനെ ചരിഞ്ഞു പോകരുത്. നേരെ ഇരുന്നിട്ട് കൈ ഹുക്ക് ചെയ്യുന്നു, തല സൈഡിലേക്ക് വലിച്ചു പിടിക്കുന്നു, അഞ്ചെണ്ണം അവർ ഹോൾഡ് ചെയ്യുന്നു, സാവകാശം റിലീസ് ചെയ്യുന്നു. പത്താവർത്തി ഈ വശത്തോട്ടും അതുപോലെ തന്നെ മറ്റേ കൈ ഹുക്ക് ചെയ്യുന്നു, നേരെ ഇരിക്കുന്നു, ഈ സൈഡിലേക്ക് വലിച്ചു പിടിക്കുന്നു, അഞ്ചെണ്ണം റിലീസ് ചെയ്യുന്നു. ഇതും പത്താവർത്തി ചെയ്യുക. കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന തരിക്കുന്ന വേദന, മിന്നല് പോലത്തെ വേദന, അതായത് റാഡിക്കുലോപ്പതി റേഡിയേറ്റിംഗ് പെയിൻ, പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് വീട്ടിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഒരു ശമനം കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന മൂന്ന് നിസ്സാര വ്യായാമങ്ങളാണ് ഈ കാണിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസമാണ് ലഭിക്കേണ്ടത്. ഏതേലും വിധേന ഇത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഉടൻ തന്നെ ഒരു വിദഗ്ധനായ ഫിസിയോതെറാപ്പിസ്റ്റിനെ, ഒരു ഡോക്ടറിനെ, ഒരു പ്രൊഫഷണൽ അഡ്വൈസ് സീക്ക് ചെയ്യുക. സീക്ക് ചെയ്തതിന് ശേഷം മാത്രം തുറന്ന് ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.